നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിന്നോക്ക സമുദായങ്ങളുടെ കൂട്ടിച്ചേർക്കലിന് ആനുപാതികമായി സംവരണ ശതമാനവും വർദ്ധിപ്പിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. ആരുടെ ഭരണകാലത്താണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പുരോഗതിയുണ്ടായതെന്ന് യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളെ താരതമ്യം ചെയ്താൽ വ്യക്തമായി ബോധ്യമാകുമെന്നും എം പി. പാലക്കാട്ട് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ മേഖലാ സമ്മേളനം. കുളപ്പുള്ളി ആലിൻചുവട് കണയം റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ബി ജെ പി. അധികാരികളുടെ അനാസ്ഥയാരോപിച്ച് പ്രതിഷേധ ജ്വാല. റോഡ് നവീകരണത്തിലെ വീഴ്ച അധികാരികളുടെ കെടുകാര്യസ്ഥത മൂലമെന്ന് നേതാക്കൾ. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടത് വീട്ടുമുറ്റത്ത്. വനപാലകരെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്ത് പുലിയുടേതെന്നു കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. പിന്നോക്ക സമുദായങ്ങളുടെ കൂട്ടിച്ചേർക്കലിന് ആനുപാതികമായി സംവരണ ശതമാനവും വർദ്ധിപ്പിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. പാലക്കാട്ട് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം പി. അർഹതപ്പെട്ടവരെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നതിനെതിരെ കോടതിയെ സമീപിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. ഇന്ന് സർക്കാർ സഹായങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. നേട്ടങ്ങൾ ഏത് സർക്കാരിലൂടെയെന്ന് തിരിച്ചറിയാൻ സമുദായ നേതാക്കളും അണികളും യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളെ താരതമ്യം ചെയ്യണമെന്നും എം പി ആവശ്യപ്പെട്ടു. ഏകാമൂലം പ്രഖ്യാപിച്ച ആ ഉത്തരവ്, 2014 ഉത്തരവ്, അത് നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്ന ഏത് ഉന്നതരാണെങ്കിലും അവർക്കെതിരെ നീതിപീഠത്തിനെ സമീപിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. സംഘടന അത് ഗൗരവത്തിലെടുക്കുക. കാരണം ഇവിടെ പഠിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ രാജ്യത്ത് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അധ്യാപനം നടത്താനും പഠിക്കാനും അധ്യാപനം നടത്താനുമുള്ള അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച നിയമം പാസ്സാക്കിയത്. ഈ അവകാശ പ്രഖ്യാപനങ്ങളിൽ ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. സാധാരണക്കാരായി ജീവിക്കാൻ പാവപ്പെട്ട കുട്ടികളെ അവരെ വളർത്തി വലുതാക്കി കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കഷ്ടപ്പാടുകൾ അതെല്ലാം പരിഹരിച്ച് ആ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഭാവി തലമുറയ്ക്ക് ഉണ്ടാകണം എന്നുള്ള ന്യായമായ ആവശ്യങ്ങളാണ്. എം ബി സി എഫ് ജില്ലാ പ്രസിഡന്റ് ആർ രാജാമണി അധ്യക്ഷത വഹിച്ചു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ്, എം ബി സി എഫ് സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ, വർക്കിംഗ് പ്രസിഡന്റ് ജഗതിരാജൻ, എം രവീന്ദ്രൻ, സമാ ഹരിദാസ്, വി ഷൺമുഖാനന്ദൻ, പി സി ലക്ഷ്മണൻ, ഷാജി പയ്യന്നൂർ എന്നിവർ സംസാരിച്ചു. ഒ ബി എച്ച് സമുദായങ്ങൾക്കുള്ള 10% സംവരണം പുനഃസ്ഥാപിക്കണമെന്നും ഒ ഇ സി ആനുകൂല്യങ്ങൾ മുടക്കം വരാതെ നൽകണമെന്നും ജാതി സെൻസസ് നടത്തി സംവരണം പരിഷ്കരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കുളപ്പുള്ളി ആലിൻചുവട് കണയം റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ബി ജെ പി. അധികാരികളുടെ അനാസ്ഥയാരോപിച്ച് ബി ജെ പി കുളപ്പുള്ളി ഏരിയ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ബി ജെ പി പാലക്കാട് ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ആലിൻചുവട് മുതൽ കണയം വരെയുള്ള റോഡ് നിർമ്മാണത്തിന് 3 വർഷം മുമ്പ് 4 കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു. എന്നാൽ തുക അനുവദിച്ചതിന് ശേഷമാണ് റോഡ് വീതി കൂട്ടൽ പ്രവർത്തനവുമായി ഷൊർണൂർ നഗരസഭ മുന്നിട്ടിറങ്ങിയതെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടി. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത് അവർക്ക് മതിലുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. വൈദ്യുതി തൂണുകൾ മാറ്റുന്നതിനും കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനുമായി 25 ലക്ഷം രൂപ അധികമായി വേണ്ടിവരുമെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. അധികമായി ചെലവ് വരുന്ന തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നഗരസഭയും എം എൽ എയും ഇരുട്ടിൽ തപ്പുകയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി. റോഡ് പണി പൂർത്തീകരിക്കണമെങ്കിൽ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാതെ മാർഗമില്ല. ഈ തീരുമാനത്തിലാണ് എം എൽ എ എന്ന് അറിയുന്നു. ഇതുമൂലം സ്വാഭാവികമായും 4 കിലോമീറ്റർ റോഡിൻ്റെ നീളം കുറഞ്ഞ് പൂർണ്ണമായും റോഡ് നവീകരണം പൂർത്തീകരിക്കാൻ കഴിയാതെ വരും. റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി കുളപ്പുള്ളി ഏരിയ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു എഞ്ചിനീയറിംഗ് സെക്ഷന്റെ പരാജയം എന്ന് പറയേണ്ടിയില്ല. കാരണം ഈ റോഡിൽ എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത്, ഈ റോഡിൽ എങ്ങനെയാണ് ഈ റോഡിനെ കൊണ്ടുപോകേണ്ടത് എന്ന ഒരു മുൻവിധിയുമില്ലാതെ 4 കോടി രൂപ പാസാക്കി പണി തുടങ്ങി. പല ആളുകളും, ഈ പ്രദേശത്തെ പല ആളുകളും റോഡിന് വഴി വിട്ടുകൊടുക്കാൻ തയ്യാറായി.
എന്നാൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള പല ആളുകളും വഴിവിടാൻ വഴിവിട്ടുകൊടുക്കാൻ ഇന്നും തയ്യാറായിട്ടില്ല. നമുക്ക് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും പല സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ വീടിന്റെ അവിടെ എസ് വലിപ്പത്തിൽ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് റോഡ് പോകുന്നത്. ബി ജെ പി കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് എം കെ വിപിൻനാഥ് അധ്യക്ഷത വഹിച്ചു. മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ, ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ്, കൗൺസിലർ നിഷ ശശികുമാർ, കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി മനോജ് ആറാണി, മണ്ഡലം സെക്രട്ടറി എ ഗോപകുമാർ, ഒ ബി സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി രവിദാസ്, ബി ജെ പി സംസ്ഥാന സമിതി അംഗം രുക്മിണി ടീച്ചർ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണദാസ് കണയം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയോട് ചേർന്ന് വീണ്ടും പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. പരാതിയെ തുടർന്ന് വനപാലകരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. ധോണി പെരുന്തിരുത്തിക്കുളം വൃന്ദാവനിൽ അശ്വതിയുടെ വീടിന്റെ പിറകിലാണ് പുലിയെ കണ്ടത്. പരാതിയെ തുടർന്ന് വനപാലകരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. ആളനക്കം കണ്ടതോടെ പുലി ഓടിമറഞ്ഞെന്ന് വീട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ രാത്രി 9 മണിയോടെയാണ് സംഭവം. പുറത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ നായയാണെന്ന് ആദ്യം കരുതി. പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടത് പുലിയെയാണെന്ന് അശ്വതിയുടെ ഭർത്താവ് കെ ആർ രമേഷ് പറഞ്ഞു. വെളിച്ചം കണ്ട പുലി തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞതായും രമേഷ് പറഞ്ഞു. വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന്റെ ദ്രുതകർമ്മ സേനയാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അശ്വതിയുടെ വീടിന് സമീപത്തായി 10 വീടുകളുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടങ്ങളും പാഴ്ചെടികളും നിറഞ്ഞ പ്രദേശത്ത് വന്യമൃഗങ്ങൾ വിഹരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ധോണിയിൽ പുലിയെ കണ്ടതായി പരാതി ഉയർന്നിരുന്നു. പുലി വന്നപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഇവിടെ ഈ പുലി മാത്രമല്ല ഇവിടെ പ്രശ്നം, പക്ഷേ ഇവിടെ ആനയുണ്ട്, പുലിയുണ്ട്. ഈ പുലിയൊക്കെ വന്ന് കൊച്ചു കുട്ടികളൊക്കെ നിറയുണ്ട് ഈ വീട്ടിനകത്തും പരിസരത്തും. പിള്ളേരുണ്ട്, പശുക്കളുണ്ട്, ആടുകളുണ്ട്. അതേമാതിരി ഫാമിലികളായിട്ട് രാത്രി 9 മണിയാകുമ്പോഴേക്കും പുലിയും വന്നു. ഇത് എന്താ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. അടിക്കാടുകൾ വെട്ടിവൃത്തിയാക്കാത്തത് വന്യമൃഗങ്ങൾ വ്യാപകമായി ജനവാസ മേഖലയിൽ ഇറങ്ങാൻ കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ചെറുതുരുത്തി കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു. കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം ഹൈമാവതി ഭദ്രദീപ് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മളുടേതായ ഒരു വ്യക്തിത്വം നമ്മുടെ കലകളിൽ ഉണ്ടാക്കി തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പണ്ടത്തെ നമ്പൂരാരുടെ ഇടയിലെ പരിമൂട വേണ്ട നാട്, ആ കാരണം നമ്പൂരാരുടെ ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന കഥകളി അവർ വിളിച്ചാവുന്നവരെ കണ്ടിരിക്കും. അങ്ങനെയാണ് കഥകളിയൊക്കെ പതിവ്. അതിനെയെല്ലാം നമ്മുടെ കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് കലാമണ്ഡലം പോലെ സ്ഥാപനം സ്ഥാപിച്ച് ഇന്ന് നമ്മുടെ മുത്തശ്ശനായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് കഥകളി ഈ നിലയ്ക്ക് എത്തിച്ചു. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കഥകളി ആസ്വദിക്കാനെത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം വിനോദ് സംസാരിച്ചു. തുടർന്ന് കഥകളി ആരംഭിച്ചു. കലാമണ്ഡലം മുകുന്ദൻ രുഗ്മാഗതനായും നവീൻ മോഹിനിയായും അരങ്ങിലെത്തി. പിന്നണിയിൽ കലാമണ്ഡലം വിനോദ്, കലാമണ്ഡലം അജേഷ് പ്രഭാകർ, കലാമണ്ഡലം രവിശങ്കർ, സരോദ് അനീഷ്, രാഹുൽ, കലാമണ്ഡലം സുകുമാരൻ, അരുൺ, രമേഷ്, സോഹൻ എന്നിവർ അകമ്പടിയേകി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രം ശ്രീഭദ്ര മാതൃസമിതി 1 ആഘോഷിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഊട്ടുപുരയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗിരിജാ പ്രകാശ് സ്വാഗതം പറഞ്ഞു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരുന്നു. മാതൃസമിതി സെക്രട്ടറി രാജി, ട്രഷറർ പ്രഭിത രാജേഷ്, രശ്മി പ്രദീപ് എന്നിവർ സംസാരിച്ചു.
വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കുളപ്പുള്ളി യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് കുടുംബസംഗമം നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് കെ ടി ജോർജിന്റെ അധ്യക്ഷതയിലായിരുന്നു സംഗമം. കുടുംബസംഗമത്തിൽ ഷൊർണൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി നാസർ, അഗ്നിശമന, ഗാർഹിക സുരക്ഷ, പ്രഥമ ശുശ്രൂഷ എന്നിവ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഹൃദയസ്തംഭനം വരുന്നതിന് മുൻപ് നമ്മൾ അല്ലെങ്കിൽ മരണം ഒഴിവാക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? അതോടൊപ്പം തന്നെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പാമ്പ് കടിയേറ്റാൽ എന്താ ചെയ്യേണ്ടത്? തേനീച്ച കടുന്നൽ കുത്തിയാൽ ഇതൊക്കെ സംഭവിക്കാട്ടോ, ഇതൊക്കെ സംഭവിക്കാം. കാര്യം ഇതൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അല്ലെ, ഇതൊക്കെ നമ്മുടെ ഇടയിലുണ്ട്, ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്റെ ഒരു അസിസ്റ്റൻസ്, അതായത് പരിചയ സമ്പത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു അസിസ്റ്റൻസ് മാത്രമാണ് തരുന്നത്. ജോയിന്റ് സെക്രട്ടറി സതീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് കുചേലചരിതം നൃത്താവിഷ്കാരം ഒരുക്കി. അരമണിക്കൂർ ദൈർഘ്യമുള്ള നൃത്താവിഷ്കാരം ഭക്തർക്ക് വേറിട്ട അനുഭവമായി. അപൂർവം ക്ഷേത്രങ്ങളിലാണ് സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ നൃത്താവിഷ്കാരം സംഘടിപ്പിക്കാറുള്ളത്. കുചേലപത്നി അവിൽ ഭിക്ഷയാചിച്ച് കൊണ്ടുവന്ന് കുചേലിന് സമർപ്പിച്ച് കുചേലിനെ ശ്രീകൃഷ്ണന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നതാണ് സന്ദർഭം. ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിലെത്തി കൃഷ്ണനുമായി സംഭാഷണം നടത്തുന്നതിനിടെ കൃഷ്ണൻ കുചേലനിൽ നിന്ന് അവിൽ തട്ടിപ്പറിക്കുന്നതും കഴിക്കുന്ന സമയത്ത് രുക്മിണി തടുക്കുന്നതുമെല്ലാം കഥാസന്ദർഭങ്ങളാണ്. ആയിരത്തോളം പേർ ആസ്വാദകരായി എത്തിയിരുന്നു. ശോഭാ വാസുദേവൻ ശ്രീകൃഷ്ണനായി വേഷമിട്ടു. അനുപമ രാജേഷ് രുക്മിണിയായും ശ്യാംസുന്ദർ നഗരിപ്പുറം കുചേലനായും അരങ്ങിലെത്തി. കുചേലപത്നിയായി സുമ ശ്യാംസുന്ദറും തോഴിയായി രശ്മി മനോജും കുട്ടികളായി ദേവാനന്ദ്, അക്ഷയ്, അൻവിത, സിദ്ധാർത്ഥ് എന്നിവരും വേഷമിട്ടു. കുചേലചരിതം എന്ന് പറയുന്നത് രംഗാവിഷ്കാരം വരുന്നത് കുചേലന്റെ പത്നി കുചേലപത്നി അവില് ഭിക്ഷയാചിച്ച് കൊണ്ടുവന്ന് അത് കുചേലിന് സമർപ്പിച്ച് കുചേലിനെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതാണ് ഇവിടെ സന്ദർഭം. അങ്ങനെ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിൽ കയറി ശ്രീകൃഷ്ണനുമായിട്ട് സംഭാഷണം നടത്തി ശ്രീകൃഷ്ണൻ കുചേലിൻ്റെ നിന്ന് അവില് തട്ടിപ്പറിച്ച് മേടിക്കുന്നു. അങ്ങനെ രുക്മിണി അത് രണ്ടാമത്തെ വായ ഭക്ഷണം കഴിക്കുമ്പോൾ രുക്മിണി അത് വേണ്ട എന്ന് പറഞ്ഞ് തടുക്കുന്നു. അങ്ങനെ കുചേലൻ ആ ഭക്ഷണവും കഴിച്ച് കുചേലിനെ ഒരു റെസ്റ്റ് എടുപ്പിച്ച് അങ്ങനെ ഒന്ന് പറഞ്ഞയക്കണാണ് തിരിച്ച് പറഞ്ഞയക്കാണ്. അങ്ങനെ കുചേലൻ വന്നിട്ട് മറ്റേ കുചേലന്റെ ഗൃഹത്തിലേക്ക് ഭാര്യയും മക്കളുമായിട്ട് കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭയിലെ തെരുവ് കച്ചവട സമിതി അംഗങ്ങൾക്കായാണ് ശില്പശാല നടത്തിയത്. ഒറ്റപ്പാലം AKG മന്ദിരത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. VKTF സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിർവഹിക്കാൻ നമ്മൾക്ക് പ്രാപ്തി നമ്മൾ പര്യാപ്തമാകുകയും ചെയ്യേണ്ടതായി ഞാനിത് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്
അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വഴിപോലെ കച്ചവടത്തിൽ വന്ന ആളുകളാണെങ്കിൽ നമുക്ക് വളരെ പ്രയാസമേറിയ ഒരു ഭൂതകാലഘട്ടം ഉണ്ടായിരുന്നു, ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ശരിയാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി സുരേഷ്, കെ വി സന്തോഷ്, സുനിൽകുമാർ, എ പി എം റഷീദ്, കെ അബുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തീജ്വാലകൾ ഇല്ലാതാക്കിയ ഷൊർണൂർ ന്യൂരാധ എന്റർപ്രൈസസിന് ഡാറ്റ കേരളയുടെ സഹായഹസ്തം. മാപ്സ് റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ 500,000 രൂപ ഡാറ്റ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ കൈമാറി. കേരളത്തിലെ സംഭവ വികാസങ്ങൾ, കേരളത്തിലെ വിഭവങ്ങളും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഇങ്ങനെ വളരെ ടെൻഷനായിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാം പ്രിയങ്കരായ ന്യൂരാധ ഏജൻസീസിൽ പെട്ടെന്ന് ഒരു തീപിടുത്തം സംഭവിക്കുകയും അതിൻ്റെ ബിഗേഴ്സ് തന്നെ ഞങ്ങൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ പോയി കണ്ടു. സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ബോൾഡായിട്ടായിരുന്നു അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. ഡാറ്റ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് മെൽക്കോയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. സംസ്ഥാന പ്രസിഡന്റ് വിനോദ് പി മേനോൻ, സെക്രട്ടറി വിപിൻ കാട്ടൂക്കാരൻ, ട്രഷറർ മത്തായി, വൈസ് പ്രസിഡന്റ് ജോൺസൺ ജോൺ അഷറഫ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷാജി ജോളി, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് യാസർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അലി പി ബാവ കോഴിക്കോട്, അബ്ദുള്ള സാഗർ, യു എം സി സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത്, സിംസൺ, പാലക്കാട് ജില്ലാ ട്രഷറർ മോഹനദാസൻ, രക്ഷാധികാരി രവീന്ദ്രൻ, കൃഷ്ണൻ, കാസിം അബൂബക്കർ, ബാബു, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ നോമിനി ഗോപാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി ദേവദാസ് ഗുഡെ നന്ദിയും പറഞ്ഞു. ഡാറ്റ പാലക്കാടിന്റെ 2024 ഡയറി പ്രകാശനം വിനോദ് പി മേനോൻ, ജോബി വി ചുങ്കത്ത് എന്നിവർ നിർവഹിച്ചു. ഗൃഹോപകരണ വ്യാപാരികൾക്കും സ്റ്റാഫുകൾക്കും റീറ്റെയിലർ ട്രെയിനിംഗ് പ്രോഗ്രാമുമുണ്ടായി. കടയുടെ പേരുൾപ്പെടുത്തിയ അംഗീകൃത സർട്ടിഫിക്കറ്റും നൽകി. സൗജന്യമായാണ് റീറ്റെയിലർ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. കെ എസ് പി സി ജോയിന്റ് ഡയറക്ടർ കെ എം ഷാനവാസ്, അസിസ്റ്റന്റ് ഡയറക്ടർ റിച്ചു സക്കറിയ, കൺസൾട്ടന്റ് സരുൺ കുമാർ എന്നിവർ ട്രെയിനിംഗ് പ്രോഗ്രാം നിയന്ത്രിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പട്ടാമ്പി പെരുമുടിയൂർ മുത്തശ്ശിയാർക്കാവിൽ മകരചൊവ്വ മഹോത്സവം ജനുവരി 16 ആഘോഷിക്കും. തിരുപ്പുറത്ത് നിവേദ്യം, മാതൃവന്ദനം, സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കുമെന്ന് ക്ഷേത്രം സംരക്ഷണ സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെരുമുടിയൂർ നെടുങ്ങനാട്ടെ മുത്തശ്ശിയാർക്കാവിലെ മകരചൊവ്വ മഹോത്സവം തിരുപ്പുറത്ത് നിവേദ്യവും ജനുവരി 16 വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 8:30 നടക്കുന്ന തിരുപ്പുറത്ത് നിവേദ്യത്തിന്റെ ആദ്യ അടുപ്പിലേക്ക് അഗ്നിപകരൽ പാഞ്ഞാൽ തോട്ടംകുട്ടൻ നീർമേനി നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി അഴകത്തെ പരമേശ്വരൻ നമ്പൂരിപ്പാട് പങ്കെടുക്കും. തുടർന്ന് 10 മണിക്ക് നടക്കുന്ന മാതൃവന്ദനത്തിൽ സിനിമാ സീരിയൽ താരം അംബികാമോഹൻ വിശ്വാദിയായിരിക്കും. ഇതിൽ 1000+ അമ്മമാർ പങ്കെടുക്കും. ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട 10 മുതിർന്ന സ്ത്രീകളെ ആദരിക്കും. 11 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടിക ഭദ്രദീപം തെളിച്ച് നിർവഹിക്കും. തുടർന്ന് രമ്യ കൂറ്റനാട് നയിക്കുന്ന പുനർജനിയുടെ നാടൻപാട്ടും അരങ്ങേറുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിലും വിപുലമായി തന്നെയാണ് ഇക്കുറിയും അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം അടുപ്പുകളൊക്കെ പ്രവർത്തനം അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി. ഈ തിരുപ്പുറത്ത് നിവേദ്യത്തിന് രാവിലെ 8:30 ക്ഷേത്ര തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ പാഞ്ഞാൾ തോട്ടം കുട്ടൻ നമ്പൂതിരി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് തിരുപ്പുറത്ത് നിവേദ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് വി വി രവീന്ദ്രനാഥ്, അനി പെരുമടിയൂർ, യു പി രഞ്ജിത് കുമാർ, കെ ശിവപ്രകാശ്, മുരളി പെരുമടിയൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പിന്നോക്ക സമുദായങ്ങളുടെ കൂട്ടിച്ചേർക്കലിന് ആനുപാതികമായി സംവരണ ശതമാനവും വർദ്ധിപ്പിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. ആരുടെ ഭരണകാലത്താണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പുരോഗതിയുണ്ടായതെന്ന് UDF LDF സർക്കാരുകളെ താരതമ്യം ചെയ്താൽ വ്യക്തമായി ബോധ്യമാകുമെന്നും MP. പാലക്കാട്ട് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ മേഖലാ സമ്മേളനം. കുളപ്പുള്ളി ആലിൻചുവട് കണയം റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് BJP. അധികാരികളുടെ അനാസ്ഥയാരോപിച്ച് പ്രതിഷേധ ജ്വാല.
റോഡ് നവീകരണത്തിലെ വീഴ്ച അധികാരികളുടെ കെടുകാര്യസ്ഥത മൂലമെന്ന് നേതാക്കൾ. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടത് വീട്ടുമുറ്റത്ത്. വനപാലകരെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്ത് പുലിയുടേതെന്നു കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.